എഞ്ചലോറ മീഡിയ സിറ്റി ലൈവ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വളയഞ്ചരങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അളകനന്ദയാണ്. അളകനന്ദ, ഏത് മത്സരത്തിലാണ് പങ്കെടുത്തത്? കവിതാപാരായണം. കവിതാപാരായണം എങ്ങനെയായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. നല്ലായിരുന്നു. സമ്മാനം കിട്ടുമോ? അറിയില്ല. നന്നായിട്ട് പെർഫോം ചെയ്തു. ആരാണ് ഈ കവിതയൊക്കെ പഠിപ്പിക്കുന്നത്? ടീച്ചർമാരാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അഖില ടീച്ചറാണ് മെയിനായിട്ട് പഠിപ്പിച്ചത്. പിന്നെ മായ ടീച്ചറും അഖില ടീച്ചറാണ് മെയിനായിട്ട് പഠിപ്പിച്ചത്. ടീച്ചർമാരെല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീട്ടിൽ ആരെങ്കിലും കവിതയൊക്കെ ചൊല്ലോ? അച്ഛൻ ചൊല്ലും. അച്ഛൻ ചൊല്ലും. അച്ഛൻ കവിത ചൊല്ലി തരാറുണ്ട്. അപ്പൊ കവിത നന്നായിട്ട് പെർഫോം ചെയ്തു. സമ്മാനം ഇത്തവണ വളയഞ്ചരങ്ങര എൽ പി സ്കൂളിലായിരിക്കും ലഭിക്കുന്നത്. അതെ അതെ. അപ്പൊ ഏത് കവിതയാ ചൊല്ലിയത് ഒന്ന് പറയാം? ഒന്ന് കവിത ചൊല്ലാമോ? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവവും പ്രമേയമാക്കുന്ന കവിത റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടും ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരൂറ്റം കുറച്ചത് ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലൊരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവുകനത്തോരിരുളിടം. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്നു കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. എങ്ങിനിക്കൊണ്ടിരക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്ക് ശാന്തനായി ഈശ്വരൻ കാറ്റുന്നുകൊള്ളാനിറങ്ങിയോ. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിടുമ്പോളോത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന്മണം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും വഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി
പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദയം. നന്ദി. വളരെ മനോഹരമായ ഒരു കവിതയാണ് അളകനന്ദ പാടിയത്. അളകനന്ദയ്ക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ്. അളകനന്ദ മീഡിയ സിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ മനോജ് വെങ്കോലയുടെ മകളാണ്. അച്ഛൻ്റെ കഴിവുകൾ മുഴുവൻ മകൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വലിയ വലിയ സമ്മാനങ്ങൾ നേടണം. ആഗ്രഹമുണ്ട്. ഇനി അടുത്ത് വേറെ എന്തെങ്കിലും മത്സരത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? മത്സരങ്ങൾ വരുന്തോറും ചേരും. വേറെ എന്തെങ്കിലും താല്പര്യം, വേറെ എന്തൊക്കെ താല്പര്യങ്ങളുണ്ട് മത്സരങ്ങൾ ഇനങ്ങളിൽ? എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, ഡ്രോയിങ് ചേരണ്ടെന്നുണ്ട്. പിന്നെ കവിത തന്നെ ഉണ്ട്. കവിത തന്നെ ഉണ്ട്. കവിത തന്നെയാണ് ഏറ്റവും ഇഷ്ടം. കഥ കഥയൊക്കെയോ? കഥയും ചേരണമെന്നുണ്ട്. ചേരണമെന്നുണ്ട്. അപ്പൊ അടുത്ത വർഷത്തെ നമ്മുടെ കലോത്സവത്തില് നമ്മൾ കഥയും മറ്റേ കവിതയൊക്കെ ഒപ്പം കവിതയും ഡ്രോയിങ് എല്ലാം കൂടെയും കൊണ്ടുവരണം. വേണം. അപ്പോൾ അടുത്ത വർഷം നമ്മുടെ ഗവൺമെൻറ് എൽ പി എസ് വളയഞ്ചിറങ്ങര സ്കൂളിന് ഇത്തവണ ഒരു സമ്മാനം ഉറപ്പാണ്. ഉറപ്പാണ്. അപ്പോൾ അടുത്ത തവണ രണ്ട് സമ്മാനങ്ങൾ, അതായത് കഥയ്ക്കും ഡ്രോയിങ്ങിനുള്ള സമ്മാനമോടെ നമ്മൾ മേടിച്ചിട്ട് പോകും. പോകണം. അവിശ്വാസത്തിലാണ് പോണത്. അപ്പോൾ അളകനന്ദ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്, കാരണം കവിത വളരെ മനോഹരമായി തന്നെ കവിത ചൊല്ലി അതിന് നല്ലൊരു പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മീഡിയ സിറ്റിയുടെ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് അളകനന്ദയ്ക്ക് നൽകുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനിയും കുറേ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് അടുത്ത വർഷവും കലോത്സവത്തിൽ പങ്കെടുത്ത് വലിയ സമ്മാനങ്ങൾ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ പുതിയ അതിഥിയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്.